ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം മെയ്ഡ് ഹാപ്പിനെസ് ബൈ ഇവ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതേ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു കാരാമലൈസ്ഡ് പോപ്കോൺ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അത് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കോൺ ഇട്ട് കൊടുത്തൊന്ന് പോപ്പപ്പ് ചെയ്തെടുക്കാം. പോപ്പപ്പ് ചെയ്യുന്നത് നമ്മൾ ആദ്യം അതിലോട്ട് കോൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിൽ നമ്മൾ സാധാരണ പോപ്കോൺ ചെയ്യുന്നത് പോലെ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ്, ഐ മീൻ പോപ്പപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഓയിലിലാണ് കോൺ പോപ്പ് ചെയ്യാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയാവാം, അതുപോലെ തന്നെ ബട്ടർ ആവാം കേട്ടോ ഓയിലിന് പകരം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു പാനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്യാം കേട്ടോ. കുക്കറിലും ചെയ്യുമ്പോൾ നമ്മൾ ഇതേ സാധാ പോലെ തന്നെ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതേ നമ്മൾ ഇളക്കിയതുപോലെ ഇളക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും ഒന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് കുറച്ചായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് പൊട്ടി വരുന്നത് കണ്ട കുക്കറും അടച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ വെയിറ്റർ ഒന്ന് ഊരിയെടുക്കാം അല്ലെങ്കിൽ വിസിലൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഈ പാനിൻ്റെ ടോപ്പിൽ അതിൻ്റെ മൂടിയിൽ ഒരു ചെറിയ ഹോളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റർ അല്ലെങ്കിൽ വിസിലൊന്ന് ഊരി വെച്ചാൽ മതി. അപ്പോൾ ഫുള്ള് പൊട്ടിയതിന് ശേഷം നമുക്ക് അത് തുറക്കാം. അപ്പോൾ നമ്മളിതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കോൺസൊക്കെ ഇത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതെ, കണ്ടില്ലേ? അപ്പോൾ നമുക്കത് മൊത്തമായിട്ട് പൊട്ടുന്നത് വരെ കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ പോപ്പ് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് നന്നായിട്ട് പൊട്ടി വരുന്നത് കാണാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. നമ്മുടെ കോണൊക്കെ നന്നായിട്ട് പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് കാരാമലൈസ്ഡ് പോപ്കോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള കാരാമൽ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ മറ്റൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട്. അപ്പോൾ ഇത് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ മധുരം ഇട്ട് കൊടുക്കുന്നത്, അതായത് പഞ്ചസാര. നിങ്ങൾക്ക് നല്ല പഞ്ചസാര വേണമെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം, കുറച്ചാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 3.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഷുഗറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതൊന്ന് കാരാമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ കാരാമലൈസ് ചെയ്യാൻ കുറച്ച് പണിയാവും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാതും ഒരു സ്ഥലത്ത് കാട്ടിയിട്ട് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം കാരാമലൈസ് ആയി വന്നപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാരയും വെള്ളം കൂടി എഗ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇളക്കരുത് കേട്ടോ. നന്നായിട്ട് കാരാമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബട്ടർ നമ്മൾ എത്ര കോണാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോണിനനുസരിച്ചിട്ട് ഇപ്പോൾ കോൺ കുറച്ചുള്ളെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങളെടുത്ത പോലെ കുറച്ച് കൂടുതൽ കോൺ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതേ ഒരു സൈഡിൽ നമ്മുടെ പോപ്കോൺസ് എല്ലാം പോപ്പപ്പ് ആയിട്ട് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതേ കരാമൽ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ബട്ടർ കഴിഞ്ഞ് നമ്മുടെ കരാമൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് പോപ്കോണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ പോപ്കോണിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് പോപ്കോണിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാ ഭാഗത്തും ഒന്ന് കരാമൽ ഒന്ന് ആയിക്കോട്ടെ, അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ കരാമൽ പോപ്കോൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റിൻ്റെ ആവശ്യം തന്നെയുള്ള പോപ്കോൺ ഒന്ന് പൊട്ടിക്കുക, അതുപോലെ തന്നെ കരാമൽ ഉണ്ടാക്കുക, മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നില്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്പി ടേസ്റ്റ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.